ഉൾക്കൊള്ളുവാനും അത് സ്വീകരിക്കുവാനുമുള്ള ഏറ്റവും നല്ലൊരു സംവിധാനമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാന്യ സഹോദരങ്ങളെ അതിനുള്ള പരിഹാരമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ സംഘടിപ്പിക്കപ്പെടേണ്ടി വരുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആശയം മനസ്സിലാക്കാതെ മമ്പുറം തങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ആവശ്യങ്ങൾ പറയുവാനും നമുക്ക് തേടുവാനും ആണ് എന്ന ചിന്ത വരിക മാത്രമല്ല ഇത്തരത്തിൽ ആദർശപരമായ അഡ്ജസ്റ്റ്മെന്റ് മതപരമായ കൈമാറ്റം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ലോകത്തെ തന്നെ കൊണ്ടുപോയി എത്തിച്ചു എന്നതിന്റെ തെളിവാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് A man, as she is arriving, addressed by millions of men who want peace around the world, is a unique spiritual leader of India. I heard about her a long time ago, but this is why I'm just looking out when I see her. This is a great occasion of celebration for Amma's followers in Dubai. You. മാന്യ സഹോദരങ്ങളെ എത്ര അപകടകരമായ കാഴ്ചയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന അമ്മമാരെ കെട്ടിപ്പിടിക്കാൻ മടിയില്ലാത്തൊരു സമൂഹമായി മുസ്ലിം സമൂഹം അധപതിച്ചു പോയി ലോകത്ത് മനുഷ്യർ സ്വീകരിച്ച മനുഷ്യർ സ്വീകരിക്കേണ്ട മനുഷ്യൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹം നിർദ്ദേശിക്കപ്പെട്ട ഒരു സമൂഹം തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും എല്ലാം മറന്നുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങളുടെ കെട്ടിപ്പിടിക്കുന്ന ദുരവസ്ഥയിലേക്ക് പോലും തങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷക്കും മോക്ഷത്തിനും വേണ്ടി ഇത്തരത്തിലുള്ള ജീവിച്ചിരിക്കുന്ന അമ്മമാരെ ബാബമാരെ ദൈവങ്ങളെ സമീപിച്ചുകൊണ്ട് സ്വന്തം ഈമാനും വിശ്വാസവും ആൾ ദൈവങ്ങൾക്ക് മുന്നിൽ പണയം വെക്കുന്ന ദുരവസ്ഥയിലേക്ക് വരെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എത്ര അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം അന്ധവിശ്വാസം എന്നത് മതത്തിന്റെ വിശ്വാസ ക്രമങ്ങളിൽ നിന്നുള്ള വ്യതിയാനം എന്നത് ഏറ്റവും വലിയ അപകടകരമായ കാര്യമാണ് ലോകത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള ആ ഈമാൻ ആ വിശ്വാസം വിശ്വാസക്രമം അവിടെ നിന്നുള്ള വ്യതിയാനമാണ് എന്നാൽ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങളിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോകാൻ വിശ്വാസി സമൂഹത്തെ കൊണ്ടുപോകാൻ മതബോധമുള്ള മനുഷ്യരെ കൊണ്ടുപോകാൻ വളരെയധികം ആസൂത്രിതമായ ചിന്താഗതികളും പ്രവർത്തനങ്ങളും ഈ സമൂഹത്തിൽ വളരെ ശക്തമായി നടക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മനുഷ്യന്റെയും ബുദ്ധി അംഗീകരിക്കാത്ത കാര്യങ്ങളെപ്പോലും ഒരു മനുഷ്യന്റെയും ചിന്ത അംഗീകരിക്കാത്ത കാര്യങ്ങളെപ്പോലും ന്യായീകരിച്ചുകൊണ്ടും മനുഷ്യ മനസ്സിലേക്ക് അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ തിരികെ ഇറക്കിക്കൊണ്ടും വളരെ വ്യക്തമായ ഇടപെടലുകൾ പൗരോഹിത്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ രംഗത്ത് ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടോ ഓരോ ജനങ്ങളെയും ഓരോ കാറ്റഗറിയായി വിഭാഗങ്ങളായി തിരിക്കുകയാണ് ഓരോ വിഭാഗങ്ങളായി മുസ്ലിം സമൂഹത്തിലെ ഓരോ മുസ്ലിം സമൂഹത്തെ ഓരോ വിഭാഗമായി തിരിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യം നേടിത്തരാൻ ഇന്ന ശൈഖുണ്ട് നിങ്ങളുടെ ആവലാദികൾ പറയാൻ ഇന്ന ശൈഖുണ്ട് നിങ്ങൾ പ്രാർത്ഥന സമർപ്പിക്കാൻ ഇന്ന ശൈഖുണ്ട് എന്നിട്ട് ആ ശൈഖന്മാരുടെ യോഗ്യതകൾ ഇസ്ലാമിന് നിരക്കാത്ത പ്രമാണങ്ങൾക്ക് നിരക്കാത്ത തെളിവുകൾക്ക് നിരക്കാത്ത
സംഗതികൾ മുസ്ലിം സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച് അത് ന്യായം പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ രംഗത്ത് വരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായി പ്രചാരം ലഭിച്ച ഒരു മാലയുണ്ട്, റിഫായി ഷെയ്ഖിന്റെ പേരിൽ എഴുതപ്പെട്ട റിഫായി മാല. ആ റിഫായി മാലയിൽ റിഫായി ഷെയ്ഖിനെ പറ്റി പറയുന്ന ഒരു രംഗമുണ്ട്. എന്താ രംഗം? റിഫായി ഷെയ്ഖ് ലോകത്തേക്ക് വരാൻ പോകുമ്പോ, റിഫായി ഷെയ്ഖ് ജനിക്കാൻ പോകുമ്പോ, മാതാവിന്റെ ഗർഭാശയത്തിൽ റിഫായി ഷെയ്ഖ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, ഗർഭം വയറ്റിൽ ജനിച്ച ആറാം മാസത്തിൽ ഗുണമുള്ളതായ റീതാരം കേട്ടോവർ മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാ റഹ്മതുൽ കബീറെന്ന് ചൊന്നോവർ. ആളുകൾ വന്ന് ചോദിക്കാൻ തുടങ്ങി, എന്താ കുട്ടി ഏതാ ആണാണോ പെണ്ണാണോ എന്ന് ആളുകൾ റിഫായി ഷെയ്ഖിന്റെ ഉമ്മയോട് ചോദിക്കാൻ തുടങ്ങി എന്നാണ്. ആ സമയത്ത് ഉമ്മ ആകെ വിഷമിച്ചു. കാര്യം ഇന്നത്തെ പോലെ പിന്നെ സ്കാനിങ് സംവിധാനമൊന്നും ഇല്ല, കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയാനുള്ള സംവിധാനമൊന്നും ഇല്ല. അങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നിങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഈ റിഫായി ഷെയ്ഖ് ഉമ്മാന്റെ വയറ്റിൽ നിന്ന് മറുപടി പറഞ്ഞു. എന്ത്? മകനോ മകളോന്ന് ചോദിച്ച നേരത്തിൽ മകനാ റഹ്മതുൽ കബീറെന്ന് ചൊന്നോവർ. ഉമ്മ, ഞാൻ അഹമ്മദുൽ കബീറാണ്, മകനാണ് എന്ന് പറയണം എന്ന് വിളിച്ചു പറഞ്ഞു. പറ്റിയത് നമുക്കറിയാം, ലോകത്ത് അങ്ങനെ ഒരു കുട്ടി അദ്ദേഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാര്യം വെച്ചാൽ സാധാരണ കുട്ടി ജനിച്ച് ബാപ്പ ഓടലാ മുല്ലാറടുക്കലേക്ക്, എന്താ ഉസ്താദ് നല്ലൊരു പേര് പറഞ്ഞതാ എന്റെ കുട്ടിക്ക് പേരിടാൻ. ഇത് ജനിച്ചിട്ടില്ല, ആറു മാസമായിട്ടുള്ളൂ. അപ്പൊ തന്നെ സ്വന്തം പേരിട്ടു എന്ന് അഹമ്മദുൽ കബീറാണ് ഞാൻ എന്ന്. അങ്ങനെ ആറാം മാസത്തിൽ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു. ആയിക്കോട്ടെ, സംസാരിച്ചോട്ടെ. അത് കഴിഞ്ഞു, പത്താം മാസത്തിലേക്ക് കടന്നു. സാധാരണ എന്താ പുറത്തേക്ക് വരണം അല്ലേ, അതല്ലേ നിയമം? പക്ഷെ വന്നില്ല. അടിമാദൂനിയാവിൽ ഇറങ്ങുവാനായിട്ട് അള്ളാന്റെ ഏകല് കേട്ടോരെ മൊളിന്തോവര്, സ്വർഗമെനിക്കും ഞൻ ബയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാനെന്നോവർ. അവിടുന്ന് പത്താമത്തെ മാസമായപ്പോ പുറത്തേക്ക് പോകാനുള്ള കൽപ്പന വന്നു. 9 മാസം പൂർത്തിയാക്കിഞ്ഞപ്പോ ഔട്ട് എന്ന് പറഞ്ഞു, പുറത്തേക്ക് എന്ന് പറഞ്ഞു. ഖുറൂജ് അടിച്ചിട്ട് മൂപ്പര് പോടില്ല, ഉപ്പര് പോയില്ല. എക്സിറ്റ് അടിച്ചിട്ട് പോടില്ല. എന്താ പോകാത്തത്? അപ്പൊ പറഞ്ഞു, എനിക്ക് എങ്ങനെ പോകാൻ പറ്റൂല, നേരെ മറിച്ച് എനിക്കും എന്റെ വഴി തുടർന്നോർക്കും സ്വർഗം തരണം, എന്നാലേ പോകാവൂ, എന്നാലേ പോകുള്ളൂ എന്ന് വാശി പിടിച്ച് അവിടെ ഇരുന്നാ പടച്ചും കുടുങ്ങി. അവസാനം എന്താ ചെയ്യ? ഈ സാധനം പുറത്തേക്ക് പോകണ്ടേ? ദാഹം പ്രയാസം, പ്രകൃതി തന്നെ തകിടം മറിയാണ്. ആ സമയത്ത് അവർക്കന്ന് 4 സൂവർക്കം കൊടുത്താരെ ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നോവര്. അള്ളാഹു 4 സ്വർഗം എഴുതി കൊടുത്തു. ഓ, തൽക്കാലത്തേക്ക് ഞാൻ എന്റെ അടിമകൾക്ക് ഉണ്ടാക്കി 8 സ്വർഗമുണ്ട്. ആ 8 സ്വർഗത്തിൽ 4 നീ സ്വീകരി നിനക്ക് തന്നിരിക്കുന്നു, ഇതാ നീ വാശി പിടിക്കണ്ട പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോ 4 സ്വർഗം കിട്ടിയപ്പോ മൂപ്പര് ചാടിപ്പുറത്തു തോന്നുന്നു. അതുവരെ അവിടെ വാശി പിടിച്ചിരുന്നു, സമരം ചെയ്തു. മന്യ സഹോദരങ്ങളെ, ഇത് നീരിന്റെ പേരിൽ എഴുതി വെച്ചു. ഇത് എഴുതി വെച്ചു എന്ന് മാത്രമല്ല, അത് സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ചു. അങ്ങനെ ഈ ലോകത്തേക്ക് 4 സ്വർഗവുമായി റിഫായി ഷെയ്ഖ് വന്നു. ആർക്ക്? റിഫായി ഷെയ്ഖിന്. റിഫായി ഷെയ്ഖിന്റെ വഴി തുറന്നോർക്കും എന്ന് പറഞ്ഞാൽ റിഫായി തരീക്കത്തുകാർക്കും അങ്ങനെ രക്ഷപ്പെടാനുള്ള വഴിയായി 4 സ്വർഗം അവർക്കുണ്ട്. മൊത്തം 8 സ്വർഗം, അതിന്റെ നേർ പകുതി 4 സ്വർഗം റിഫായി ഷെയ്ഖിനും അദ്ദേഹത്തിന്റെ തരീക്കത്തുകാർക്കും ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി അവിടെ കൊണ്ട് അത് അവസാനിപ്പിച്ചു ഇല്ല. റിഫായി ഷെയ്ഖ് പിന്നീടില്ല സമൂഹത്തിനിടയിലേക്ക് ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ രണ്ട് തരത്തിലാണ് മാലയിൽ പറയുന്നത്. ഒരു ഇസ്മായിലിക്കൊക്കെ ഒരു കശുവണ്ടി തോട്ട് ഉണ്ടായിരുന്നു, അത് റിഫായി ഷെയ്ഖ് വാങ്ങണം. അങ്ങനെ നേരെ ഇസ്മായിലിക്കടുക്കൽ ചെന്നു. ഇസ്മായിൽ എന്നോരിൽ ചോദിച്ചൊരു തോപ്പ്.